നമസ്കാരം. 2019-ൽ നടന്ന ഒരു ദാരുണ സംഭവം, ഹൈദരാബാദ് സിറ്റിയെ മുഴുവനും ഞെട്ടിപ്പിച്ച ഒരു സംഭവം. ഒരു വെറ്ററിനറി ഡോക്ടർ രാത്രി ടോൾപാസയ്ക്ക് സമീപം തൻ്റെ വണ്ടി പഞ്ചറായി തൻ്റെ അനിയത്തി വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എന്നാൽ 4 ലോറി ഡ്രൈവർമാർ ഈ പെൺകുട്ടിയെ അതിദാരുണമായി പീഡനങ്ങൾക്കിരയാക്കുകയും അതിനുശേഷം മൃതദേഹം കത്തിച്ചു കളയുകയും ചെയ്യുകയുണ്ടായി. അടുത്ത ദിവസം പോലീസ് കേസ് ഏറ്റെടുക്കുകയും ഉടൻ തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയുമുണ്ടായി. 4 സുഹൃത്തുക്കളാണ്, അവരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. വിചാരണ കൊണ്ടുപോകുന്നതിനിടയിൽ ഈ പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും അവിടെ വെച്ച് തന്നെ ഏറ്റുമുട്ടലിൽ അവരെ കൊല്ലപ്പെടുകയും ചെയ്തുവെന്ന് അടുത്ത ദിവസം ഞെട്ടിക്കുന്ന ഒരു വാർത്ത സമൂഹം കേട്ടുകൊണ്ട് ഉണരുകയുണ്ടായി. എന്നാൽ ആ വാർത്തയിൽ ഇന്ത്യ മുഴുവനും ഹൈദരാബാദ് പോലീസിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു, ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഹാഷ്ടാഗുകളും ട്വിറ്ററുകളും എല്ലാം ഉണ്ടായി. ആ പെൺകുട്ടിക്ക് യഥാർത്ഥത്തിൽ നീതി ലഭിച്ചു എന്നെല്ലാം പലയിടത്തും പല രീതിയിലും പറഞ്ഞു. ഇരയാക്കപ്പെട്ട ആ പെൺകുട്ടിയുടെ കുടുംബം പോലും യഥാർത്ഥത്തിൽ തൻ്റെ മകൾക്ക് നീതി ലഭിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ആ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു ഇപ്പോൾ ഒരു വഴിത്തിരിവിലേക്ക് കേസ് വന്ന് നിൽക്കുകയാണ്. അന്ന് ഈ ഏറ്റുമുട്ടൽ ഉണ്ടായി എന്ന കാരണം പോലീസ് പറഞ്ഞത് വിചാരണയ്ക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ വെച്ച് പോലീസിൻ്റെ പിസ്റ്റൾ വാങ്ങുകയും അതിനുശേഷം പോലീസിന് നേരെ വെടിവെക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോഴാണ് ഏറ്റുമുട്ടലുണ്ടായി, ഇവർ ആക്രമിക്കുകയും അതിൽ ഈ പ്രതികൾ മരിക്കുകയും ഉണ്ടായെന്നാണ് പോലീസിൻ്റെ റിപ്പോർട്ട് പറഞ്ഞത്. എന്നാൽ സുപ്രീംകോടതി ഈ നടന്ന സംഭവം യാഥാർത്ഥ്യമാണോ എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു സമിതിയെ രൂപീകരിച്ചിരുന്നു. അവരുടെ റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ പറയുന്നത് യഥാർത്ഥത്തിൽ പോലീസുമായി അവർ ഏറ്റുമുട്ടിയിട്ടില്ല, ഇത് പോലീസ് നടത്തിയ ഒരു നാടകമായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഈ റിപ്പോർട്ട് സുപ്രീംകോടതിക്ക് ഈ സമിതി സമർപ്പിച്ചിരിക്കുകയാണ്. ഈ പോലീസുകാർക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്നും പറഞ്ഞിരിക്കുകയാണ്. ഈ പ്രതികളെ അതിദാരുണമായി കൊന്നതിന് വേണ്ടിയിട്ടാണ് ഈ കേസെടുക്കണമെന്ന് സുപ്രീംകോടതിയിൽ ഈ സമിതി അറിയിച്ചിരിക്കുന്നത്. എന്നാൽ അന്ന് ഈ പ്രതികൾക്ക് കിട്ടിയവണ്ണയിൽ ഏറ്റവും പരമാവധി ശിക്ഷയാണ് അന്ന് കിട്ടിയതെന്ന് പല സമൂഹ മാധ്യമങ്ങളും പല സെലിബ്രിറ്റീസും അതുപോലെ തന്നെ പലരും ട്വിറ്ററിലൂടെയും അതുപോലെ തന്നെ പല ഹാഷ്ടാഗിലൂടെയും സംസാരിച്ചിട്ടുള്ളതാണ്. നവമാധ്യമങ്ങളിലൂടെ പലരും ഇതിനെപ്പറ്റി സംസാരിച്ചു, ഹൈദരാബാദ് പോലീസിന് സലൂട്ട് പറഞ്ഞിട്ടുണ്ട് പലരും സംസാരിച്ചു. പക്ഷേ ഇപ്പോഴാണ് അതിനൊരു വഴിത്തിരിവ് വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ ഒരു സംഭവം അവർ ക്രിയേറ്റ് ചെയ്ത ഒരു സംഭവമായിരുന്നു എന്നുള്ളത്. എന്നാൽ എന്തെല്ലാം സംഭവിച്ചാലും ആ അന്വേഷണം ഒരു സൈഡിൽ കൂടെ നടക്കുകയാണ്. യഥാർത്ഥത്തിൽ പോലീസ് പറഞ്ഞതുപോലെ ഇതേപോലെ ഈ പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി, അവരെ വെടിവെച്ച് കൊന്നതാവാം, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഏറ്റുമുട്ടലിൽ അവർ മരിച്ചതാവാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ സമിതി പറഞ്ഞതുപോലെ അവർ ക്രിയേറ്റ് ചെയ്ത് ഒരു സംഭവത്തിൽ ഇവരെ ഏറ്റുമുട്ടലിലൂടെ കൊലപ്പെടുത്തിയെന്ന് പുറംലോകത്തെ അറിയിച്ചതായിരിക്കാം. എന്ത് പറഞ്ഞാലും ഇപ്പോൾ ആ പെൺകുട്ടിക്ക് നീതി ലഭിച്ചു. ആ പെൺകുട്ടിക്ക് അതിമൃഗീയമായിട്ടായിരുന്നു അവർ അന്ന് പീഡനത്തിൻ്റെ ഇരയാക്കിയത്. അതിനുശേഷം പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങുകയും അവിടെയുള്ളൊരു മേൽപ്പാലത്തിന് താഴെ കൊണ്ടുപോയിട്ട് കത്തിക്കുകയും ചെയ്യുകയുണ്ടായി. അത് രാവിലെ ഒരു പാൽക്കാരനാണ് കണ്ട് പോലീസിന് റിപ്പോർട്ട് ചെയ്യുന്നത്. തൻ്റെ ചേച്ചി വരാത്തത് കൊണ്ട് വീട്ടിൽ വന്ന് എന്ത് സംഭവിച്ചു എന്ന് അറിയാതെ ഫോണിൽ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന അനിയത്തിക്ക് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് രാവിലെ അറിയുന്നത്. സ്വന്തം ചേച്ചി, രാത്രി ഫോൺ ചെയ്ത ചേച്ചി ഇപ്പോൾ കത്തിക്കരിഞ്ഞ് അവശയായ നിലയിൽ കിടക്കുകയാണ്. ഈ പ്രതികൾക്ക് ഈ കിട്ടിയ ശിക്ഷ ശരിയായിരുന്നു അതോ അവർ ക്രിയേറ്റ് ചെയ്ത ഒരു ഡ്രാമയിൽ പെട്ട് ആ പ്രതികളുടെ ജീവൻ പൊലിഞ്ഞത് തെറ്റായിരുന്നു? അത് നിങ്ങൾ തന്നെ പറയേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.